പോളി ഹൗസിൽ വെർട്ടിക്കൽ കൃഷി രീതിയിലൂടെ കൃഷിയുടെ പുതിയ സാധ്യതകൾ തേടി ഒരു കുടുംബം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഏരിയം വക്കളത്ത് പി അബൂബക്കർ കുഞ്ഞാമിന ദമ്പതികളാണ് നൂതന കൃഷിരീതി പരിചയപ്പെടുത്തുന്നത്. മഞ്ഞൾ കൃഷിയിൽ കടന്നപ്പള്ളിയിൽ നിന്നും ഒരു ഹൈടെക് മാതൃക. കടന്നപ്പള്ളി പാണപ്പുഴ കൃഷിഭവൻ പരിധിയിലെ ഏരിയം വക്കളം പ്രദേശത്ത് 2000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള പോളി ഹൗസിൽ വെർട്ടിക്കൽ ഫാമിംഗ് മാതൃകയിൽ മഞ്ഞൾ കൃഷി ചെയ്യുകയാണ് പി അബൂബക്കർ കുഞ്ഞാമിന ദമ്പതികൾ. കൃഷിവകുപ്പിൻ്റെ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരമാണ് ഈ നൂതന കാർഷിക സംരംഭം നടപ്പിലാക്കിയിട്ടുള്ളത്. 50 സെന്റ് സ്ഥലത്താണ് പോളി ഹൗസ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഏകദേശം 2 മുതൽ 3 ഏക്കറിന് മുകളിൽ വരെ കൃഷി ഇറക്കാൻ വെർട്ടിക്കൽ രീതി അവലംബിച്ചത് വഴി സാധിക്കും. കാർഷിക മേഖലയിലേക്ക് കടന്നുവരാൻ താൽപ്പര്യമുള്ള സംരംഭകന് മാതൃകയാക്കാവുന്ന കൃഷിരീതിയാണ് വെർട്ടിക്കൽ കൃഷിരീതിയെന്ന് കൃഷി ഓഫീസർ വി വി ജിതൻ പറയുന്നു. 2021-22 വർഷത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു പ്രദേശം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ കർഷകരുള്ളൊരു സ്ഥലമാണെങ്കിലും കൃഷി ഒരു സംരംഭം എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ആൾക്കാരാണ് ഇവർ. കാരണം എന്ന് വെച്ചാൽ കൺവെൻഷണൽ ആയിട്ടുള്ളൊരു സ്റ്റൈലിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് പിന്നെ പോളി ഹൗസിനുള്ളിൽ ഈ വെർട്ടിക്കൽ രീതിയിൽ മഞ്ഞൾ കൃഷി എന്നുള്ള ഒരു മാതൃകയാണ് അവർ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഈ ഒരു ഹൈടെക് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹൈടെക് കൃഷി രീതിയിൽ ഒരു മഞ്ഞൾ കൃഷിയുടെ പുതിയൊരു മാതൃക തന്നെ ഇവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്രയും മുതൽ മുടക്കിൽ മഞ്ഞൾ കൃഷി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ആദ്യം ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിലേക്ക് വരുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ ഓരോ ഇഞ്ച് ഭൂമിയിൽ നിന്നും മാക്സിമം ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വെർട്ടിക്കൽ കൃഷി രീതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിലവിലുള്ള ഈ ഒരു പോളി ഹൗസ് എന്ന് പറയുന്നത് 2000 മീറ്റർ സ്ക്വയറിന് മേലെയാണ് ഇതിൻ്റെ ഒരു ഏരിയ വരുന്നത്. അത് ഏകദേശം 50 സെന്റാണ് നമ്മുടെ ഒരു ഭൂമിയിലുള്ള ഏരിയ പറയുന്നത്. പക്ഷെ നമുക്ക് നിലവിലിപ്പോൾ ഇവിടെ ഏകദേശം 2 ഏക്കറോളം സ്ഥലത്തേക്കുള്ള കൃഷി നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണുന്ന പോലെ തന്നെ ഏകദേശം 36 സ്റ്റാൻഡുകളിലായിട്ട് 6 ട്രേകൾ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രേയിലും നമുക്ക് 120 ചുവട് എന്നുള്ള രീതിയിലാണ് മഞ്ഞളിപ്പോൾ നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പരമാവധി ഉൽപ്പാദനം, നമ്മൾ മണ്ണിൽ നേരിട്ട് കൃഷി ചെയ്യുന്ന രീതിയിനേക്കാളും പരമാവധി ഉൽപ്പാദനം നമുക്കിവിടെ എടുക്കാൻ വേണ്ടി പറ്റും. വിളദൈർഘ്യം കുറവും അത്യുൽപാദന ശേഷിയുള്ളതും കുർക്കുമിൻ അളവ് കൂടുതൽ പ്രദാനം ചെയ്യുന്നതുമായ മഞ്ഞൾ ഇനമാണ് കൃഷി ചെയ്യുന്നത്. ഫെർട്ടിഗേഷൻ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജലസേചനവും വളപ്രയോഗവും തുള്ളിനനയിലൂടെ ഓരോ ചുവടിലേക്കും ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നീർവാഴ്ചയുള്ള മണ്ണ് തിരഞ്ഞെടുത്ത ശേഷം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ അളവിൽ കുമ്മായ വസ്തുക്കളും ജൈവവളങ്ങളും ചേർത്താണ് ഓരോ ട്രേയും നിറച്ച് കൃഷിക്കായി ഒരുക്കിയത്. ഇത്തരത്തിലാകെ 36 സ്റ്റാൻഡുകളിലായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഓരോ സ്റ്റാൻഡിലും 6 വീതം നെടുനീളൻ ട്രേകൾ ലംബരീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ ട്രേയിലും 120 മുതൽ 150 ചുവട് മഞ്ഞൾ വരെ കൃഷി ചെയ്യാൻ സാധിക്കും. ഔഷധ നിർമ്മാണം, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉൽപ്പാദനം എന്നിവയ്ക്കുതകുന്ന രീതിയിൽ കയറ്റുമതി സാധ്യത കൂടി പരിഗണിച്ചുകൊണ്ടാണ് മഞ്ഞൾ വിത്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരത്തിൽ വിപണനത്തിനും മൂല്യവർദ്ധനത്തിനുമായി മഹാരാഷ്ട്രയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുമായി ധാരണയെത്താനും ഈ കാർഷിക സംരംഭകർക്ക് സാധിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി ഒട്ടേറെ പേർ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്ന കൃഷിരീതി കണ്ടാണ് വെർട്ടിക്കൽ കൃഷിരീതി ആരംഭിച്ചതെന്ന് കുടുംബാംഗങ്ങൾ പറയുന്നു. ഇങ്ങനൊരു കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് മെയിനായിട്ട് ഒരു മിനിമം ലാൻഡ് മാക്സിമം ഒരു പ്രൊഡക്റ്റീവ് ലാൻഡാക്കി മാറ്റുക എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോൾ മുന്നേ കൃഷി ചെയ്തിട്ടുള്ളൊരു പരിചയം എന്ന് വെച്ചാൽ ഒരു ഹൊറിസോണ്ടലായിട്ട് റബ്ബർ കൃഷി, കുരുമുളക് കൃഷി, കവുങ്ങ് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യാൻ കാരണം ഇത് ഞങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാരൊക്കെ മഹാരാഷ്ട്ര, കർണാടക അവിടെയൊക്കെ ചെയ്തിട്ടുള്ളൊരു കണ്ടപ്പോൾ ഞങ്ങളുടെ ലാൻഡിലും ഇത് ചെയ്തു, എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളൊരു ചിന്ത വന്നു. അതിനുശേഷമാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഏക്കറിലധികം ഉണ്ട് ഈ ഒരു പ്ലോട്ട്, ഈ ഒരു ഏരിയ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെർട്ടിക്കൽ ഫാമിംഗ് ചൂസ് ചെയ്തത്. കടന്നപ്പള്ളി പാണപ്പുഴ കൃഷി ഓഫീസർ വി വി ജിതിൻ, ഉദ്യോഗസ്ഥരായ ബിന്ദു, രജനി, സുഗന്ധി, ശോഭ എന്നിവർ സാങ്കേതിക സഹായങ്ങളും മാർഗനിർദ്ദേശങ്ങളും പിന്തുണയുമായി ഇവർക്ക് ഒപ്പമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.